ഏറ്റവും പുതിയ വാർത്ത അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക നടി ആക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും എട്ടിന്റെ പണിയാണ് മാത്രമല്ല നടി ആക്രമിച്ച കേസിൽ വിധി ദിലീപിനെതിരെ ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പവകാശം വേണമെന്ന ദിലീപിന്റെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരിക്കുകയാണ് വീണ്ടും തെളിവുകൾ കൈമാറാനാകില്ല ഒരിക്കലും വേണമെങ്കിൽ ദിലീപിനോ അഭിഭാഷകനോ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി കേസന്വേഷണത്തിന്റെ പ്രതികൾ സാക്ഷികൾ തുടങ്ങിയവരിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പ് വേണമെന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടത് പ്രതികളുടെയും സാക്ഷികളുടെയും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയിൽ പകർത്തിയിരുന്ന തെളിവുകളുടെ പകർപ്പുകളാണ് ദിലീപ് വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ യാതൊരു കാരണവശാലും ഈ തെളിവുകൾ ദിലീപിന് കൈമാറരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അങ്ങേയറ്റം സ്വകാര്യമായി സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം ലഭിച്ചാൽ ഇത് ഇരയുടെ സ്വകാര്യത്തെ ബാധിക്കുമെന്നായിരുന്നു വാദം മാത്രമല്ല സാക്ഷികളെയും പ്രതികളെയും ഈ ദൃശ്യങ്ങൾ വച്ച് ബ്ലാക്മെയിൽ ചെയ്യാനോ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ വാദം പരിഗണിച്ചാണ് കോടതി ഡിജിറ്റൽ തെളിവുകൾ നൽകാനാവില്ലെന്ന് വിധി പുറപ്പെടുവിച്ചത് കേസിൽ മൂന്ന് പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയും കോടതി തള്ളി നിലവിലെ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് നേരത്തെ നടി ആക്രമിച്ച സമയത്തടുത്ത ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു ഈ ദൃശ്യങ്ങൾ ദിലീപിനോ അഭിഭാഷകനോ പരിശോധിക്കാമെന്നും സുപ്രീംകോടതി വിധിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ സൈബർ വിദഗ്ധനെ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ദിലീപ് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു പരിശോധനയ്ക്ക് രണ്ടാഴ്ച വേണമെന്നായിരുന്നു ദിലീപ് കോടതി അറിയിച്ചത് എന്നാൽ ഇത്രയും സമയം അനുവദിക്കാനാവില്ലെന്നും ഒരാഴ്ച മാത്രമേ സമയം അനുവദിക്കാനാവൂ എന്നും കോടതി വ്യക്തമാക്കി എന്തായാലും ദിലീപിന് ഇക്കാര്യത്തിലും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ അറിഞ്ഞ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക